ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കോഴിക്കോട് ബിജെപിയുടെ പ്രചരണായുധം ഇനി ശബരിമല വിഷയമാകും. എൻഡിഎ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ഹൈക്കോടതി ജാമ്യം നൽകിയതോടെ ജയിലിൽ പോവാൻ കാരണമായ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. സ്വീകരണ വേദികളിലെല്ലാം ശബരിമല വിഷയം ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് തീരുമാനം. ശബരിമലയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് മാർച്ച് 28 പ്രകാശ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാന സർക്കാർ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ബിജെപിയുടെ ആരോപണം. 2 ലക്ഷം രൂപയും 2 പേരുടെ ആൾജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചത്. 3 മാസത്തേക്ക് പത്തനംതിട്ടയിൽ പ്രവേശിക്കാൻ പാടില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ 2-ഉം 4-ഉം ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. പാസ്പോർട്ട് ഹാജരാക്കണം എന്നീ നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയോടെയോ കോടതി ഉത്തരവോടെയോ മാത്രമേ പത്തനംതിട്ടയിൽ പ്രവേശിക്കാനാകൂ. ചിത്തിരാട്ട വിശേഷത്തോടനുബന്ധിച്ച് സന്നിധാനം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 16-ാം പ്രതിയാണ് പ്രകാശ് ബാബു. കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന പ്രകാശ് ബാബു ജയിലിൽ കിടന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് PC ജംഗ്ഷൻ ബുക്കൌട്ട്.